ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീസ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 4 ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ചീസി ബോൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻസായ നമ്മുടെ ചീസ് എടുക്കണം. ഇത് നമ്മുടെ ഓരോ ബോൾസിനനുസരിച്ച് ഓരോ പീസുകളായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചീസ് എടുത്താൽ മതിയാവും. 1 ടീസ്പൂൺ ചില്ലി ഫ്ലൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ സ്പൈസി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർക്കാം. 200 ഗ്രാം ചിക്കൻ നന്നായിട്ട് മഞ്ഞളൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണിത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം. 1 വലിയ സവാള എടുത്ത് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ ബോൾസ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റസ്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മൈദ എടുത്തിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ടുതന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഒരു കോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവണം കേട്ടോ, എന്നാലേ നമുക്കിതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ കഴിയുള്ളൂ. നമുക്കിതിനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ നന്നായിട്ട് ഇതിനെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ വേവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മുടെ ഉരുളൻകിഴങ്ങ് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഈ ചിക്കൻ ഞാൻ നന്നായിട്ട് മഞ്ഞളും ഉപ്പും പെപ്പർ പൗഡറൊക്കെ ചേർത്തിട്ട് 1 മണിക്കൂർ ഇതിന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചെടുക്കണ്ട കേട്ടോ, കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലൈസും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ 1 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാകും. ഒറിഗാനോ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോൾസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനും ഉരുളൻകിഴങ്ങൊക്കെ വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഉപ്പ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പാകത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ കൈക്കൊണ്ട് ഒരു ബോൾസാക്കി പിടിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം ഇത് നമ്മൾ കുഴച്ച് വെക്കേണ്ടത്. ഒട്ടും തന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളം കൂടുതലായി പോവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റസ്ക് പൊടിയോ അതുപോലെ മൈദയോ ഒക്കെ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചീസ് ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും ഓരോ ബോൾസുകൾ എടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്ന തോന്നുകയാണെങ്കിൽ ഇത്തിരി എണ്ണയൊക്കെ പുരട്ടി കൊടുക്കാം. ഇനി ഓരോ ചീസിൻ്റെ പീസുകളും ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ചിട്ട് നമുക്കിതിനെ കവർ ചെയ്യാം. അപ്പോൾ അത് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ വേണം ഇത് ഈ ബോൾസ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചീസ് സെൻറ്ററിൽ വെക്കുക, ഇതുപോലെ കവർ ചെയ്യുക. അങ്ങനെ ഇത് കൈകൊണ്ട് ഉരുട്ടിയൊരു ബോൾസ് രൂപത്തിലാക്കുക. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ള പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങിയെടുക്കുമ്പോൾ നന്നായിട്ട് ഇതിലെ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഒടിച്ചെടുക്കാവൂ. എന്നാലും നമുക്കിതുപോലെ ഇതിനെ ബോൾസാക്കി എടുക്കാൻ, കയ്യിലൊട്ടാതൊക്കെ ബോൾസാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതോ വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇച്ചിരി റസ്ക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും.
ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ ചെയ്യാം. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ ഞാൻ ഇത്തിരി എരിവ് കുറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി മുളകും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സൊക്കെ അധികമായിട്ട് ചേർക്കാം. എല്ലാം ഇതുപോലെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൈദ കലക്കിയ ബാറ്ററിൽ നിന്നിട്ട് ഓരോന്നായിട്ട് മുക്കിയെടുത്തിട്ട് റിസ്ക് പൊടിയിലിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ മൈദ ബാറ്ററിന് പകരം മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കിയെടുത്താലും മതി. മൈദ ബാറ്റർ റെഡിയാക്കുമ്പോൾ ഇച്ചിരി കട്ടിയിലായിരിക്കണം, അധികം ലൂസായി പോകരുത്. അപ്പോൾ നമ്മൾ ബോൾസ് ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിലാക്കിയിട്ട് നന്നായിട്ട് ഇതിനെ റിസ്ക് പൊടി കവർ ചെയ്തെടുക്കണം. മുട്ടയിലാണ് നമ്മൾ മുക്കിയെടുക്കുന്നതെങ്കിൽ ഇതിന് രണ്ട് വട്ടം കവർ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നാലേ ഇതിന് ഇത്തിരി കട്ടി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ചൂട് തട്ടുമ്പോൾ ഉള്ളിൽ വെച്ച ചീസൊക്കെ പുറത്തോട്ട് പോകും. അപ്പം നന്നായിട്ട് കട്ടിയിൽ വേണം ഇതിന് കവർ ചെയ്തെടുക്കാൻ. ഇനി ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നോർമലി നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്തെടുക്കുന്ന അതേ രീതി തന്നെയാണ്. ഇനി നമുക്കിതിനെ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ കളറിലായിട്ടാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ തന്നെ നോക്കണം. റിസ്ക് പൊടി കവർ ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവാം. അപ്പോൾ ചൂട് ഓവറാവാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിനെ ഒന്ന് എല്ലാ ഭാഗവും മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ ഇത്. ഇതിൽ നമ്മൾ പൊട്ടറ്റയും അതുപോലെ ചിക്കനൊക്കെ നന്നായിട്ട് വേവിച്ചാണ് ഇതിൽ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലും ഒന്നും തന്നെ വേവാനായിട്ടില്ല. അപ്പോൾ പുറത്ത് നല്ല മുരിമുരിപ്പായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും ഇതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ചീസി ബോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കുട്ടികൾക്ക് 4 മണിക്കൊക്കെ ചായക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ ചീസി ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കഴിച്ചു നോക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ്സ്